കാസർഗോഡ് ഉപ്പളയിൽ സ്വകാര്യ ബാങ്കിന്റെ എടിഎമ്മിൽ നിറയ്ക്കാനെത്തിച്ച 50 ലക്ഷം രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങി. ഉപ്പള ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തുള്ള ആക്സിസ് ബാങ്കിന്റെ എടിഎമ്മിൽ നിറയ്ക്കാനാണ് സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ പണമെത്തിച്ചത്. വാഹനത്തിന്റെ ഏറ്റവും പിന്നിലെ അറയിലായിരുന്നു പണം. വാഹനം ഉപ്പളയിലെത്തിയപ്പോൾ എടിഎമ്മിൽ നിറയ്ക്കാനുള്ള 50 ലക്ഷം രൂപയുടെ 2 കെട്ടുകൾ ജീവനക്കാർ മധ്യഭാഗത്തെ സീറ്റിലേക്ക് മാറ്റി. തുടർന്ന് 50 ലക്ഷം രൂപ എടിഎമ്മിൽ നിറയ്ക്കാനായി ജീവനക്കാർ വാഹനം പൂട്ടി എടിഎം കൗണ്ടറിലേക്ക് പോയി. ഈ സമയം സീറ്റിൽ വെച്ചിരുന്ന 50 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ ചില്ല് തകർത്ത് മോഷ്ടാവ് കവർന്നത്. അശ്രദ്ധമായ രീതിയിലാണ് ഏജൻസി പണം കൈകാര്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. എടിഎമ്മിൽ പണം നിറയ്ക്കാൻ പോകുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടാകണം. എന്നാൽ ഇവിടെ അത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. കരാറെടുത്ത കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സുരക്ഷാ ഗ്രില്ലുകളും വാഹനത്തിലില്ലായിരുന്നു. മോഷ്ടാവിനായി അതിർത്തികളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന ആരംഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ ബാഗുമായി പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 24 കാസർഗോഡ്.